പൈനാപ്പിൾ കർഷകരെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് പരാതി. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരുന്നു ഉപവാസം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരം ഉദ്ഘാടനം ചെയ്തു. UDF നേതാക്കളും ജനപ്രതിനിധികളും ഉപവാസത്തിൽ പങ്കെടുത്തു. ഇന്ന് ലോക ജലദിനം. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏറെ പ്രാധാന്യത്തോടെയാണ് ഓരോ ജലദിനവും കടന്നു പോകുന്നത്. പുഴയെ സംരക്ഷിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഒരുപറ്റം നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും ഈ ദിനം പരിചയപ്പെടാം. ജലം അമൂല്യമാണ്, പാഴാക്കരുത്. നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയും, എന്നിട്ട് നമ്മളിൽ പലരും തന്നെ ജലസ്രോതസ്സുകൾ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അല്ലാത്തവരുമുണ്ട്. കണ്ണൂർ ചപ്പാരപ്പടവിൽ മണ്ണാട്ടിപ്പുഴയുടെ കാവൽക്കാരാണവർ. പുഴയെ സംരക്ഷിക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവർ. ഇവരിൽ വലിപ്പ ചെറുപ്പമില്ല. ഇവർ പ്രവർത്തിച്ചതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ അത്രമേൽ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ച് ഇനിയുള്ള തലമുറകളെല്ലാം ഓർക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെയൊക്കെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ. ഉത്ബോധനം ഞങ്ങൾക്ക് ഒരുപാട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും നല്ല രീതിയിൽ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും ചെയ്യും എന്ന രീതിയിലായിട്ടുണ്ട്. ഞങ്ങൾ ഇനിയും പ്രവർത്തിക്കും, പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. വെറുമൊരു പുഴയല്ല മണ്ണാട്ടിപ്പുഴ. പുഴയോരത്ത് നിറയെ അപൂർവ സസ്യങ്ങളുണ്ട്, നിറയെ മരങ്ങളും മുളകളും തഴച്ചെടികളും വേറെയും. നാട്ടുകാരനായ പരിസ്ഥിതി പ്രവർത്തകൻ KC ലക്ഷ്മണനാണ് മണ്ണാട്ടിപ്പുഴയെ സംരക്ഷിക്കാൻ ആദ്യം ഇറങ്ങി തിരിച്ചത്. ഇപ്പോൾ കൂടെ നിരവധി പേരായി. പുഴയെക്കുറിച്ച് പഠിക്കാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും വിദ്യാർത്ഥികളടക്കം നിരവധി പേർ എത്താറുണ്ട്. പുഴയിൽ നമ്മൾ എന്ത് മാലിന്യം ഇട്ടാലും പുഴയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഇവരൊക്കെയാണ്. ഈ ചെടികളും ഇതൊക്കെ കാണും. അതിൽ മീനുകൾ ഉണ്ടാകുമ്പോഴാണ് പുഴ ആരോഗ്യസമ്പന്നം. ആ പുഴയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇറങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. പുഴയോരം നിറക്കാഴ്ചകളുടേതാണ്. നിരവധി പച്ചത്തുരുത്തുകൾ. ഒരു കാലത്ത് കരയിടിച്ചിൽ പതിവായിരുന്നു. ഇരുകരകളിലും തഴച്ചെടികൾ വെച്ചുപിടിപ്പിച്ചാണ് ഇതിന് പരിഹാരം കണ്ടത്. സംരക്ഷണ പ്രവർത്തനങ്ങൾ ഫലം കണ്ടതോടെ പുഴയിൽ വേനലിലും നീരൊഴുക്കുണ്ട്. തുരുത്തുകളിലെ മുളങ്കൂട്ടങ്ങളിൽ തമ്പടിക്കാൻ നിരവധി പക്ഷികളും മറ്റ് ജീവജാലങ്ങളും എത്തുന്നു. ചപ്പാരപ്പടവ് പഞ്ചായത്തും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകി. ഓരോ ജലദിനവും കടന്നു പോകുമ്പോൾ മണ്ണാട്ടിപ്പുഴ പരിസ്ഥിതി പ്രേമികളെ കാത്ത് ശാന്തമായി ഒഴുകുകയാണ്. News 18 ആലക്കോട്. കൊടുംചൂടിൽ പക്ഷിമൃഗാദികൾക്ക് കുടിവെള്ളം എത്തിക്കുകയാണ് മലപ്പുറം ചീക്കോട് സ്വദേശി അബ്ദുൾ സലാം. 200-ലധികം പാത്രങ്ങളിലാണ് അബ്ദുൾ സലാം ദിവസേന വെള്ളം നിറയ്ക്കുന്നത്. വാഴക്കാട് ചീക്കോട് പുളിക്കൽ പ്രദേശങ്ങളിൽ പക്ഷിമൃഗാദികൾക്കായി കുടിവെള്ളം എത്തിക്കുകയാണ് മാണിപ്പറമ്പത്ത് അബ്ദുൾ സലാം. 2018 മുതൽ തുടങ്ങിയതാണ് ഈ സേവനം. മലയിൽ വെള്ളം കിട്ടാതെ പക്ഷിമൃഗാദികൾ ചത്തുകിടക്കുന്നത് കണ്ടതോടെയാണ് സലാം കുടിവെള്ളവുമായി ഇറങ്ങിയത്. പാത്രത്തിൽ ഈ പശുക്കട വന്നിട്ട് വെള്ളം കുടിക്കും. അപ്പം കൊടുവേനൽ സമയത്താണ് ഈ മലൻ്റെ മുകളിൽ പിന്നെ പശുകൾ ചത്തെടുക്കുന്ന ഒരു അവസ്ഥയും വളരെ പിന്നെ അതായത് പറക്കാൻ കഴിയാത്തൊരവസ്ഥകളിലൊക്കെ വന്നൊരു സംഭവം കണ്ടതിൻ്റെ ശേഷമാണ് നമുക്കന്ന് ആടിൻ്റെ മലവേലി വരുന്ന സമയത്താണ് ഈ സംഭവം നമ്മൾ കണ്ടിന്യേ. അപ്പം എന്ത് പറഞ്ഞത്, പിന്നെ വീടിൻ്റെ പരിസരത്ത് അങ്ങനെ ഒരു പാത്രം വെച്ച് പിന്നെ 2 എണ്ണമാക്കി പിന്നെ അത് 3 എണ്ണമായി. അങ്ങനെ പോയി 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 എന്ത് ചെയ്യും, കഴിഞ്ഞ 2019 നമ്മൾ ചെയ്തത് 80 പാത്രം ഇനി ഇപ്പം 195 പാത്രം ഇപ്പം നിലവിലുണ്ട്. രാവിലെ 8 മണിയോടെ കന്നാസുകളിൽ വെള്ളം നിറച്ച് സലാം ഇറങ്ങും. പലപ്പോഴും വൈകിട്ടാണ് വീട്ടിലെത്തുക. പിന്നെ 2-3 വർഷത്തോളമായി ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പിന്നെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം 2-3 തവണ ആണ് വെള്ളം. പിന്നെ ഉദാഹരണത്തിന് എൻ്റെ ഓമാനുള്ള ബിൽഡിംഗിൽ നിന്നും അതുപോലെ എൻ്റെ വീട്ടിൽ നിന്നും പരിസരത്തുള്ള കിണറിൽ നിന്നുള്ളൊക്കെ എടുത്തിട്ട് കാര്യലാഭം ഉദ്ദേശിക്കാതെ തന്നെയാണ് അവൻ വെള്ളം കൊടുക്കുന്നത്. അതിൽ അവനക്കൊരു കാര്യലാഭം പളച്ചവൻ്റെ അടുത്തേക്ക് ഉദാഹരണത്തിന് നാളെ ദൈവത്തിൻ്റെ അടുത്ത് അർപ്പിച്ചിട്ടാണ് അവൻ സേവനങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവനൊരു എല്ലാ കാരുണ്യപ്രവർത്തനവും എന്നും മുൻപന്തിയിലുണ്ടാവും. വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ കിളികൾക്ക് വെള്ളം കൊടുക്കുക, അതേപോലെ വഴിയോരങ്ങൾ വൃത്തിയാക്കുക, അങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കുന്ന ആളാണ്. ഇപ്പോൾ 200-ഓളം ബക്കറ്റുകളിൽ പാത്രങ്ങളിലായിട്ട് പരിസരങ്ങളിലൊക്കെ ആയിട്ട് കിളികൾക്ക് വെള്ളം വെച്ച് വരുന്നു. അതുപോലെ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. സലാമിൻ്റെ പ്രവൃത്തി കണ്ട് പലരും ഇപ്പോൾ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെയായി വെള്ളം നിറച്ച പാത്രങ്ങൾ വെച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കുടിവെള്ളം നിറച്ച പാത്രങ്ങൾ ചിലർ നശിപ്പിക്കുന്നെന്ന പരാതിയുണ്ട് സലാമിന്.
ന്യൂസ് 18 ചീക്കോട്. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി കിണറ്റിൽ ചാടി മരിച്ചു. കൊല്ലം പുത്തൂർ ഇടവട്ടം സ്വദേശിനി നീലിമയാണ് മരിച്ചത്. മാതാപിതാക്കൾ നോക്കി നിൽക്കെയാണ് നീലിമ കിണറ്റിലേക്ക് എടുത്തു ചാടിയത്. കുണ്ടറയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി വിദ്യാർത്ഥിനിയെ കിണറ്റിൽ നിന്നും എടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പവിത്രേശ്വരം KNNM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നീലിമ. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക്. ഈ മാസം 26-ന് ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. ചില ട്രെയിനുകൾ വൈകും. ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:10 വൈകും. സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി 40 തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് 30 വൈകുമെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചു. മൂവാറ്റുപുഴ പേട്ട ടൗണിലെ മണ്ണാൻകടവ് തോടിൽ മാലിന്യ പ്രശ്നം രൂക്ഷം. ദുർഗന്ധം വമിക്കുന്ന തോടിന് സമീപമുള്ളവർക്ക് ദുരിത ജീവിതമാണ്. കൊതുക് ശല്യവും പകർച്ചവ്യാധി മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് സമീപവാസികൾ. 200+ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൂവാറ്റുപുഴയിലെ ജനവാസ കേന്ദ്രമാണ് പേട്ട. നഗരത്തിന് നടുവിലൂടെ ഒഴുകുന്ന മണ്ണാൻകടവ് തോട്ടിലേക്ക് ശുചിമുറി മാലിന്യമടക്കം എത്തിച്ചേരുന്നുണ്ട്. KSRTC പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ഓട മണ്ണാൻകടവ് തോട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്. മാലിന്യം നിറഞ്ഞ് തോട്ടിലെ വെള്ളത്തിനിപ്പോൾ കറുത്ത നിറമാണ്. അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നതിനാൽ സമീപവാസികൾക്ക് ഭക്ഷണം കഴിക്കാൻ വരെ വളരെ ബുദ്ധിമുട്ടാണ്. കക്കൂസ് ടാങ്കിന്റെ മാലിന്യം, പല സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന മാലിന്യം, ഓരോ വീട്ടുകാരും അവരവരുടെ വീട്ടിൽ നിന്നും ഒഴുക്കിവിടുന്ന മാലിന്യം എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഈ തോട്ടിലൂടെ ഇങ്ങനെ മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട് വളരെ നാളുകളായി. 15 വർഷങ്ങളായി ഈ ദുരിതം അനുഭവിച്ചു വരികയാണ് ഇവിടുത്തുകാർ. കൊതുക് ശല്യവും അസഹനീയമായി തുടരുകയാണ്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ പകർച്ചവ്യാധി ഉണ്ടാകുമെന്ന് ആരോഗ്യ പ്രവർത്തകരും മുന്നറിയിപ്പ് നൽകുന്നു. തോട്ടിലൂടെ എത്തുന്ന മാലിന്യം മൂവാറ്റുപുഴ കുടിവെള്ള ശുചീകരണശാലയുടെ അടുത്താണ് വന്ന് പതിക്കുന്നത്. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ഇവിടുത്തുകാർ ബുദ്ധിമുട്ടുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ മലിനജലം കുടിക്കേണ്ട അവസ്ഥയിലാണ് പേട്ടാ നിവാസികൾ. ന്യൂസ് 18 മൂവാറ്റുപുഴ. വിനോദസഞ്ചാരത്തിനെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. കൊല്ലം അഞ്ചൽ സെന്റ് ജോസഫിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലെ ഫോട്ടോ പോയിന്റിന് സമീപം S വളവിൽ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കുട്ടികളും അധ്യാപകരും അടക്കം 40 ബസ്സിലുണ്ടായിരുന്നത്. ഇവരെ മൂന്നാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽ മഴയിലും വീശിയടിച്ച ചുഴലിക്കാറ്റിലും കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ വൻ കൃഷിനാശം. വാഴകൃഷിയാണ് കൂടുതലായും നശിച്ചത്. കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും മലയോര മേഖലയിൽ വൻ കൃഷിനാശം. വാഴകൃഷിയാണ് നശിച്ചത്. കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. വിളവെടുക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെയാണ് വാഴകൾ നശിച്ചത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മികച്ച വിലയാണ് പച്ചക്കായ്ക്ക് ലഭിക്കുന്നത്. അതിനാൽ കഴിഞ്ഞ വർഷങ്ങളിലെ നഷ്ടം നികത്താം എന്ന പ്രതീക്ഷയിലിരുന്ന കർഷകർക്കാണ് വേനൽ മഴയും കാറ്റും തിരിച്ചടിയായത്. ഇപ്പോൾ നമുക്ക് പിടിച്ചാൽ നിൽക്കാത്ത ഒരു അവസ്ഥയിലാണ്. പാട്ടവും ഇതിൻ്റെ കൂലി ചെലവും ഒക്കെ കണക്ക് വെച്ചാൽ നമുക്ക് നഷ്ടത്തിലാണ് ഓടുന്നത്. എന്നാലും നമ്മൾ കൃഷി നടന്ന രീതിയിൽ ഇത് തുടർന്നങ്ങനെ കൊണ്ടുപോയിരിക്കുകയാണ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കരുവോട്ട് പാടത്ത് കൃഷിയിറക്കിയ VP റസാഖ്, സുഹറ കരുവോട്ട് എന്നിവർക്ക് മാത്രം 500+ വാഴകൾ നശിച്ചു. 1 ഏക്കറിന് 3000 പാട്ടം നൽകിയാണ് ഇവർ ഇവിടെ കൃഷിയിറക്കിയത്. 6000 വാഴകൾ കൃഷിയിറക്കിയതിൽ 500 നശിച്ചു. വളത്തിന്റെ അടക്കം വിലക്കയറ്റത്തിലും ഇത്തവണത്തെ മികച്ച വിലയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയായിരുന്നു ഇവർ. ഇപ്പൊ 3 വർഷമായിട്ട് വെള്ളപ്പൊക്കത്തിലും അതിലിതിലുമായിട്ട് വിലയില്ലാണ്ട് പോകും. കഴിഞ്ഞ കൊല്ലം 18 വില, അതേസമയത്ത് ഈ സമയത്ത് ഇപ്പോൾ 55 വിലയുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കൊലകൾ. എന്തായാലും നമുക്ക് ഒരു 600 മിനിമം കിട്ടുന്ന കൊലകളാണ് ഇപ്പോഴത്തെ വില നിലവാരം വെച്ചിട്ട്. 2000 വാഴ പോകുന്നതിന് ഒരു 12 നമുക്ക് നഷ്ടമാണ്. അത് ഞങ്ങളെപ്പോലെ കൂലിപ്പണിക്കാരനും കൂടെ ബാധിക്കുകയാണ്. കരുവോട്ട് വയലിൽ കൃഷി ഇറക്കിയ 500 വാഴകളും നശിച്ചു. ന്യൂസ് 18 മുക്കം. കാർഷിക കേരളം. ക്ഷീര കർഷകർക്ക് കൈത്താങ്ങായി പശുത്തൊഴുത്തുകൾ നിർമ്മിച്ച് കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്ത്. ആധുനിക രീതിയിലുള്ള 42 തൊഴുത്തുകളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത്. പശുക്കളുടെ എണ്ണത്തിനനുസരിച്ച് വിസ്തൃതി അടിസ്ഥാനമാക്കി 3 മുതൽ 5 വരെയാണ് തൊഴുത്തുകളുടെ നിർമ്മാണ ചെലവ്. ആവശ്യമുള്ള മുഴുവൻ ക്ഷീര കർഷകർക്കും തൊഴുത്ത് നിർമ്മിച്ചു നൽകുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. 50 തൊഴിലാളികളുടെ അധ്വാന ഫലമായി 60 തൊഴിൽ ദിനങ്ങൾക്കിടയിലാണ് 42 തൊഴുത്തുകൾ പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി നിർമ്മിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉപജീവന പദ്ധതിയിലൂടെയാണ് ക്ഷീരകർഷകർക്ക് ഗുണകരമാകുന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 2021-22
ക്ഷീര കർഷകർക്ക് ആശ്വാസം എന്ന നിലയിൽ 42 തൊഴുത്തുകളാണ് വളരെ ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. തീറ്റയ്ക്കും വെള്ളം കുടിക്കുന്നതിനുമുള്ള നൂതനമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള തൊഴുത്തുകളാണ് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 3 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ എസ്റ്റിമേറ്റ് തുകയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 50-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ട് ഒരു മാസത്തിനും 2 മാസത്തിനുമിടയിലെ തൊഴിൽ ദിനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത്. പദ്ധതി പ്രകാരം പശുത്തൊഴുത്ത് നിർമ്മാണത്തിലുള്ള നിർമ്മാണ സാമഗ്രികൾ വാങ്ങിയ വകയിൽ കർഷകർക്ക് ചിലവായ തുക തിരികെ ലഭിക്കുന്നതുമാണ്. കർഷക ആവശ്യാർത്ഥം ആട്ടീൻകൂട്, കോഴിക്കൂട് തുടങ്ങിയവയും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിർമ്മിച്ച് നൽകുന്നുണ്ട്. News 18 കാസർഗോഡ്. വയനാട്ടിലെ നെൽപ്പാടങ്ങളിൽ സുഗന്ധനെല്ലിനങ്ങളുടെ ഉൽപ്പാദനം കുറയുന്നു. 75 ഏക്കറിലധികം സുഗന്ധനെല്ലിനങ്ങൾ ഉൽപ്പാദിപ്പിച്ച ചേകാട് പഞ്ചായത്തിൽ നിന്ന് കൃഷി 10 ഏക്കറിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. വന്യമൃഗശല്യവും വിളത്തകർച്ചയും സുഗന്ധനെല്ലിനങ്ങളുടെ ഉൽപ്പാദനം കുറയാൻ കാരണമായിട്ടുണ്ടോ? ഗന്ധകശാല, ജീരകശാല, മുള്ളൻചണ്ണ എന്നിവയാണ് ഇവിടുത്തെ വയലുകളിൽ കൃഷി ചെയ്തിരുന്ന പ്രധാന സുഗന്ധ നെല്ലിനങ്ങൾ. വന്യമൃഗശല്യം, കീടശല്യം, വിലക്കുറവ് എന്നിവ കാരണം കൃഷി എളുപ്പമല്ലാതായി തീർന്നു. സാധാരണ നെൽകൃഷിയിൽ നിന്നും ഹെക്ടറിൽ 25 ക്വിന്റലോളം നെല്ല് ലഭിക്കുമ്പോൾ സുഗന്ധ നെല്ലിനങ്ങളിൽ നിന്നും 7 ക്വിന്റലോളം മാത്രമാണ് ലഭിക്കുക. ഏകദേശം 35,000 രൂപയിലധികം തുകയുടെ വ്യത്യാസം വരും. അതുകൊണ്ട് കർഷകർക്ക് സുഗന്ധ നെല്ലിനങ്ങളുടെ കൃഷി ലാഭകരമല്ലാതെയായി. സുഗന്ധ നെല്ലിനങ്ങളിൽ കൃഷി ചെയ്ത മിക്ക പാടങ്ങളും മറ്റു നെല്ലിനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. കൂടാതെ വയനാട്ടിൽ സുഗന്ധ നെല്ലിനങ്ങൾ അരിയാക്കി മാറ്റാനുള്ള റബ്ബറൈസ്ഡ് മില്ലുകൾ ഇല്ലാത്തതും ഉൽപ്പാദനക്കുറവിന് കാരണമായിട്ടുണ്ട്. News 18 വയനാട്. 52-ാമത് കൊല്ലം ജില്ലാ ശരീര സൗന്ദര്യ മത്സരം ചവറയിൽ നടന്നു. ഡിസ്ട്രിക്ട് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കൊല്ലമാണ് സംഘാടകർ. പ്രശാന്ത് മിസ്റ്റർ കൊല്ലവും രമ്യ മിസ്സിസ് കൊല്ലവുമായി 8 വിഭാഗങ്ങളിലായി 350 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വനിതകൾ, ഭിന്നശേഷിക്കാർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ മത്സരമാണ് സംഘടിപ്പിച്ചത്. ചവറ ടൈറ്റാനിയം ടെർഫ് ഗ്രൗണ്ടിൽ നടന്ന മത്സരം ചവറ MLA സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട വയനാട് ആനമല കോളനിയിലെ 16 കുടുംബങ്ങൾക്ക് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാം. പൂക്കോട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ച വീടുകളുടെ പണി പൂർത്തിയാക്കാനാണ് നടപടിയുണ്ടായിരിക്കുന്നത്. 2018 ഭൂരഹിതരും ഭവനരഹിതരുമായ ആനമല കോളനിയിലെ 16 കുടുംബങ്ങൾക്ക് ലക്കിടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് സമീപം സ്ഥലം കണ്ടെത്തുകയും നിർമ്മാണം തുടങ്ങുകയും ചെയ്തത്. പണി 75% പൂർത്തിയായപ്പോൾ സ്ഥലം തങ്ങളുടേതാണെന്ന അവകാശവാദവുമായി സ്കൂൾ അധികൃതരും PTA കമ്മിറ്റിയും രംഗത്തു വന്നു. വീടുകളുടെ നിർമ്മാണം നിർത്തിവെപ്പിക്കുകയും ചെയ്തു. സ്ഥലം കയ്യേറിയെന്നാരോപിച്ച് സ്കൂൾ അധികൃതർ കുടുംബങ്ങളുടെ പേരിൽ കേസ് നൽകി. പ്രളയാനന്തരം താമസിക്കാൻ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലാണ് 4 വർഷമായി ഇവരുടെ താമസം. ഈ ദുരിതങ്ങൾക്കൊടുവിലാണ് വീടുകളുടെ പണി ഉടനടി പൂർത്തീകരിക്കാൻ വകുപ്പ് സെക്രട്ടറി ഉത്തരവിട്ടത്. ഇവിടെ ആദിവാസികൾക്ക് കൊടുക്കുന്ന ഭൂമിയിൽ അവർ താമസിക്കുന്ന സമയത്ത് അതേ ഭൂമിയിൽ തന്നെ അനധികൃതമായിട്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ആദിവാസികൾ അവിടുന്ന് കുടിയൊഴിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർ നേരിട്ട പ്രശ്നം ജാതിപരമായിട്ടുള്ള വിവേചനമാവുകണ്ണം തന്നെയാണ്. 1977 പൂക്കോട് ഡയറി ഫാം നിലവിൽ വരുന്നത്. ഡയറി ഫാം നിലനിൽക്കുന്ന സ്ഥലം പിന്നീട് ആദിവാസികൾക്ക് പതിച്ചു നൽകി. എന്നാൽ വിവിധ ഘട്ടങ്ങളിലായി ആദിവാസി ഭൂമി, വെറ്റിനറി സർവകലാശാല, അനുബന്ധ സ്ഥാപനങ്ങൾ, നവോദയ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവയ്ക്ക് കൈമാറുകയും കെട്ടിടങ്ങൾ നിലവിൽ വരികയുമായിരുന്നു. ഈ കേസുകൾ ഇപ്പോഴും സുപ്രീംകോടതിയിലാണ്. News 18 വയനാട്. കാസർഗോഡ് മാരത്തണിൽ പാലയുടെയും പാലക്കാടിന്റെയും ആധിപത്യം. ആരോഗ്യവും സൗഹൃദവും എന്ന സന്ദേശവുമായി ഗുഡ് മോർണിംഗ് കാസർഗോഡാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. ആറാമത് കാസർഗോഡ് മാരത്തണിൽ അത്ലറ്റുകളുടെയും നാട്ടുകാരുടെയും വലിയ പങ്കാളിത്തം. മാരത്തണിലും മിനി മാരത്തണിലുമായി 500 പേർ പങ്കെടുത്തു. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ അത്ലറ്റുകൾ മത്സരിക്കാനെത്തി. ജില്ലാ കളക്ടർ സ്വാഗത് ആർ ഭണ്ഡാരി, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന എന്നിവർ ഫ്ലാഗ് ഓഫ് ചെയ്തു. രാജ്മോഹൻ ഉണ്ണിപ്പാൻ, MLA മാരായ ഈ ചന്ദ്രശേഖരൻ, എന്നെ നിലക്കുന്ന CH കുഞ്ഞമ്പൂ, M രാജഗോപാലൻ, AKM അഷറഫ് എന്നിവർ മുഖ്യാതിഥികളായി. മാരത്തണിൽ പാലയും പാലക്കാടും ആധിപത്യം പുലർത്തി. വനിതകളിൽ ലിൻസി ജോസ്, AM അഞ്ജന, BS കവിത എന്നിവർ 1-ഉം 2-ഉം 3-ഉം സ്ഥാനം നേടി. പാല അൽഫോൺസ് കോളേജ് വിദ്യാർത്ഥികളാണ് ഇവർ. പുരുഷന്മാരിൽ കോഴിക്കോട്ടെ M നിതിൻകുമാർ, പാലക്കാട്ടെ K അജിത്, കൊടകിലെ ലക്ഷ്മണ ഭാണ്ഡിവാട എന്നിവർ വിജയികളായി. News 18 കാസർഗോഡ്. ചെറിയ ഇടവേളയിലേക്ക്.
കാർട്ടൂണിസ്റ്റ് സുധീർനാഥ് രചിച്ച കോവിഡ് അനന്തരം എന്ന പുസ്തകം ചീഫ് സെക്രട്ടറി വി പി ജോയ് പ്രകാശനം ചെയ്തു. കോവിഡിന് മുമ്പും ശേഷവും സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് ഈ പുസ്തകം. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് വാക്സിനേറ്റർ പുരസ്കാരം നേടിയ ടി ആർ പ്രിയ ആദ്യ പ്രതി സ്വീകരിച്ചു. കൊല്ലത്തെ ശുചിലി പബ്ലിക്കേഷൻസാണ് പ്രസാധകർ. പ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട വയനാട് ആനമല കോളനിയിലെ 16 കുടുംബങ്ങൾക്ക് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാം. പൂക്കോട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് വേണ്ടി താൽക്കാലികമായി നിർത്തിവച്ച വീടുകളുടെ പണി പൂർത്തീകരിക്കാനാണ് നടപടിയായത്. കാസർഗോഡ് മാരത്തണിൽ മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി പാമ്പാടുംപാറയിൽ റോഡ് നിർമ്മാണത്തിനായി ടാർ മിക്സിംഗ് യൂണിറ്റ് സ്ഥാപിച്ച് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ. കൊച്ചുകുട്ടികളുടെ സുരക്ഷിതത്വം പരിഗണിക്കാതെയാണിത്. നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇറക്കിയിരിക്കുന്നത്. പാമ്പാടുംപാറ മന്നാക്കുടി റോഡിന്റെ നിർമ്മാണത്തിനായുള്ള മെറ്റൽ, ടാർ വീപ്പുകൾ, വിറക് തുടങ്ങിയവയാണ് സ്കൂൾ ഗ്രൗണ്ടിൽ ഇറക്കിയത്. ടാർ നിറച്ച വീപ്പുകളിൽ പലതും അടച്ചിട്ടുപോലുമില്ല. ടാർ ഉരുക്കുന്നതിനായി തീ കത്തിക്കുമ്പോൾ പുകയുയരുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യും. കുട്ടികൾ കളിക്കുന്നതിനിടെ നിർമ്മാണ വസ്തുക്കളിൽ തട്ടി അപകടം സംഭവിക്കാനുമുള്ള സാധ്യത ഏറെയാണ്. ചുട്ടുപഴുത്ത ടാർ നിറഞ്ഞ വീപ്പയിലേക്ക് കുട്ടികൾ എത്തിനോക്കുമോ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ. അശാസ്ത്രീയമായ രീതിയിൽ മിറ്റലുകളും സോളിങ്ങും ടാറും ഒക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിരവധി കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ടാറുകൾ പോലും പല ക്യാനുകളും തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇത് വൻ അപകടത്തിന് കാരണമാകും. കുട്ടികൾ ഇത് കാണുകയും അവരിത് എടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്താൽ അപകടം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന കെമിക്കൽ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വളരെ അപകടം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. കർഷകർക്കായുള്ള വിവിധ ഇനം തൈകൾ വിതരണം ചെയ്യുന്നതിനുള്ള നഴ്സറി പ്രവർത്തിക്കുന്നതും സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്നാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഴ്സറിക്കായുള്ള പോളിഹൌസ് സ്ഥാപിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷിതത്വം മാനിക്കാതെയാണ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള നഴ്സറിയും. സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തിയാണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് സ്കൂൾ സ്ഥലം ഉപയോഗിക്കുന്നതെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. പൂർണ്ണമായും ഉൾക്കടലിൽ ചിത്രീകരിച്ച അടിത്തട്ട് എന്ന ചിത്രം ഉടൻ പ്രേക്ഷകരിലേക്കെത്തും. ജിജോ ആന്റണി സംവിധാനം ചെയ്ത ചിത്രമാണിത്. നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോകുന്ന ഇന്ത്യ എന്ന ബോട്ടും അതിലെ 7 ജീവനക്കാരുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. സണ്ണി വെയിൻ, ഷൈൻ ടോം ചാക്കോ, പ്രശാന്ത് അലക്സാണ്ടർ, മുരുകൻ മാർട്ടിൻ, ജോസഫ് യേശുദാസ്, സാബുമോൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ലോകസമാധാന സന്ദേശമുയർത്തി പയ്യന്നൂരിൽ യുദ്ധവിരുദ്ധ ജലശയനം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെയും നേതൃത്വത്തിലാണ് 150 പേർ പങ്കെടുപ്പിച്ചുകൊണ്ട് ജലശയനം സംഘടിപ്പിച്ചത്. ലോക സമാധാന സന്ദേശം വാനിലേക്കുയർത്തി കുട്ടികൾ ഉൾപ്പെടെ കവായി കായലിലെ ജലശയനത്തിൽ പങ്കാളികളായി. 5 വയസ്സുകാരി സിയാക്ഷി മുതൽ 74-കാരനായ കെ ബാലകൃഷ്ണൻ വരെ സമാധാന സന്ദേശത്തിന്റെ വാഹകരായി. സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉള്ളവർ യുദ്ധക്കെടുതികളെ അനുസ്മരിപ്പിക്കുന്ന പ്ലക്കാർഡുകളുമേന്തി പരിപാടിയുടെ ഭാഗമായി. രാമന്തള്ളി ഏറൻപുഴയിൽ എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TP ദിവ്യ അധ്യക്ഷത വഹിച്ചു. 5 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ളവരാണ് വിവിധ പ്രായക്കാർ, നമ്മുടെ ശിശുഗണങ്ങളായിട്ടുള്ളവരും അല്ലാതെ. ഇപ്പോൾ നീലേശ്വരം തീർത്ഥങ്കരയിൽ നിന്ന് ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് സനോജ് പരിശീലിപ്പിച്ചിട്ട് വരുന്ന കുറെ ശിശുഗണങ്ങളൊക്കെ ഉണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവരാണ് ജലശയനത്തിൽ പങ്കെടുത്തത്. ലോക റെക്കോർഡ് താരവും ടൂറിസം ലൈഫ് ഗാർഡുമായ ജാൾസൺ ഏഴിമലയുടെ നിർദ്ദേശത്തിൽ 15 മിനിറ്റ് നേരമാണ് ജലശയനം നടത്തിയത്. പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് 18 പയ്യന്നൂർ. ഇടുക്കിയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം കാണാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. 10 ചെയിനിലെയും 3 ചെയിനിലെയും അടക്കം പട്ടയങ്ങൾ നൽകുന്നതിന് കൂടിയാലോചനകൾ നടന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടുക്കിയിൽ ഇടതുപക്ഷം ജനങ്ങൾക്ക് നൽകി ഉറപ്പായിരുന്നു പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 10 ചെയിൻ മേഖലയിലടക്കം പട്ടയം നൽകിയിരുന്നു. എന്നാൽ 3 ചെയിൻ, കല്ലാർകുട്ടി, പൊന്മുടി അടക്കമുള്ള പ്രദേശങ്ങളിലെ പട്ടയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ടതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ ഒരുങ്ങുന്നത്. കല്ലാർകുട്ടി ഉൾപ്പെടെ, പൊന്മുടി ഉൾപ്പെടെ, അയ്യപ്പൻ കോവിലെ
ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പട്ടയം അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററുമായി കൂടിയാലോചിച്ച് ഞങ്ങളൊരു നിലപാടിലേക്ക് എത്തുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ജില്ലയിൽ വിവിധ പട്ടയ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. റവന്യൂ മന്ത്രി തന്നെ നേരിട്ടെത്തി പ്രാദേശിക പട്ടയ വിഷയങ്ങൾ പരിഹരിക്കുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഓരോ പട്ടയങ്ങൾക്കും ആവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ ചേർന്ന് അത് പാകപ്പെടുത്താൻ ബഹുമാനായ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ ഇടുക്കിയിൽ വന്ന് ആ പ്രാദേശികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും ഇപ്പോൾ ഏലം എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു, പട്ടയം കൊടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഈ സുവർണ ജൂബിലി കാലഘട്ടത്തിൽ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണെന്ന് കണ്ട് അതാണ് ഞങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം കാണുന്നത് കുടിയേറ്റ കർഷകർക്ക് സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാകും. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.